തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളൊന്ന് ചോദിച്ച് കൊട്ടാരക്കര വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കൊട്ടാരക്കര ഗാന്ധിമുക്കിലാണുള്ളത്. ഗാന്ധിമുക്കിലെ മാരുതി കളരി സംഘത്തിലാണുള്ളത്. ഇപ്പൊ ഈ ഒരു കളരിയിലാണ് ഇവിടെ കുറെ കാര്യങ്ങൾ, കുറെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാനും സാധിക്കുമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾ തീർച്ചയായിട്ടും ഇത് കാണണമെന്നുള്ള കാര്യം കൂടെ ഞാനൊന്ന് പറയുകയാണ്. യൂട്യൂബിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വീഡിയോകൾ കൂടി അത് നിങ്ങൾക്ക് വീണ്ടും കേൾക്കുന്നതിനും വീണ്ടും കാണുന്നതിനുമുള്ള അവസരം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് വീണ്ടും നമുക്ക് നമ്മുടെ ഈ ആശാനിലേക്ക് തന്നെ പോകാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് നിർത്തിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പഠനത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ ചിട്ടയായ ജീവിതം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്ന് വിശദീകരിക്കാമോ? അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിൽ ഇത് ഇപ്പം ജീവിച്ചിരിക്കുന്ന ഞാൻ കുറേ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. അതെ, അതിനെല്ലാം തരണം ചെയ്ത് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ കളരി ഉള്ളതുകൊണ്ടാണ്. ഞാൻ അതിലേക്കുള്ള ഒരു കാര്യം, ഒരു ഇൻസിഡൻറ്റ് എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാര്യം ഫാമിലിയായിട്ടും എൻ്റെ ഒരു കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐസിയുലൊക്കെ ആയിട്ട് മാസങ്ങളോളം ഞാൻ ഹോസ്പിറ്റലിൽ കുട്ടിയേയും കൊണ്ട് കിടക്കേണ്ടി വന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ വിചാരിച്ച് ഇനി ധാരണ ചെയ്ത് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല എന്ന് തോന്നിയ സമയങ്ങളിലെല്ലാം പിടിച്ചു നിർത്തിയത്, അതായത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം ധാരണ ചെയ്യാൻ പറ്റിയത് ഈ ഒരൊറ്റ കളരിപ്പയറ്റിൻ്റെ ബലമാണെന്നേ ഞാൻ പറയൂ. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ളൊരു ബലം കൂടി നൽകുന്ന ഒരു സംവിധാനമാണ്. ശാരീരികമായി മാത്രമല്ല, മാനസികമായി നമ്മുടെ എന്ത് വെല്ലുവിളിയെ നമുക്ക് നേരിടാനൊക്കും എന്നതാണ് എൻ്റെ അനുഭവം കൊണ്ടും ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ പറയുന്നത്. അവർ ആ പഠനം നിർത്തി കഴിയുമ്പോൾ അവർ പറയുന്നത് അവരുടെ മനസ്സ് പോയെന്നാണ് പറയുന്നത്. ജീവിതത്തിനെ നോക്കുന്നത് അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭയം ഉള്ളിൽ വരുന്നതാണ്. എത്രയോ പെൺകുട്ടികളെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പെൺകുട്ടികൾക്ക് പല അനുഭവങ്ങളും വന്നിട്ടുള്ളത്, അവർ സധൈര്യം നേരിടും, പക്ഷേ അവരാരും വഴിതെറ്റി പോകത്തില്ലെന്നുള്ള കാര്യം. അവർ ചിട്ടയായ ഒരു ജീവിത രീതിയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ വേറൊരു പ്രലോഭനങ്ങൾ മയക്കുമരുന്ന് അങ്ങനെയുള്ള ഒരടിക്കും ഉണ്ടാവത്തില്ല, അവർക്കുള്ള ജീവിതം സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് വരുന്ന ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു പഠനം അല്ലെങ്കിൽ ആ ഒരു മേഖലയിലേക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ എന്തൊക്കെയാണ്, ഇപ്പോൾ പറഞ്ഞില്ല എൻ്റെ തുടക്കം പറഞ്ഞു, എൻ്റെ മെയ്വഴക്കത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതിനകത്ത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? നേരത്തെ നമ്മളൊന്ന് സൂചിപ്പിച്ചു, അതിനെക്കുറിച്ച് അല്പം കൂടി വിശദമായിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് ഇത് കേൾക്കുമ്പോഴൊന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ അല്പം കൂടി ഒന്ന് വിശദമാക്കാമോ? നമ്മൾ തെക്കൻ സമ്പ്രദായം പഠിപ്പിക്കുന്നത് തന്നെ ആദ്യം കസർത്തുകൾ എന്ന് പറയും. അത് എന്ന് പറഞ്ഞാൽ മെയ്വഴക്കം ഉണ്ടാക്കി എടുക്കുന്നതിനുള്ള എക്സർസൈസുകളാണ് ഈ കസർത്തുകൾ എന്ന് പറഞ്ഞാൽ. കസർത്തുകൾ എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവത്തില്ല, അത് കളരിയിലുള്ള ചൊല്ലുകളാണ് എന്ന് പറഞ്ഞാൽ വായ്ത്താരി എന്ന് പറയുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ദനമാണ് പഠിപ്പിക്കുന്നത്. ഭൂമി ആകാശം സർവ്വചരാചരങ്ങളെയും വന്ദിക്കുക എന്ന് പറയുന്നത്. ഈ വന്ദനം കഴിഞ്ഞതിന് ശേഷം മാത്രം ചുവടുകളിലേക്ക് കടക്കും എന്ന് പറഞ്ഞാൽ മെയ്വഴക്കം കൂട്ടാൻ വേണ്ടി കോൺസെൻട്രേഷൻ, നോട്ടം, ബാക്കി എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു അടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ തന്നെ ആ ചുവടുകളിലൂടെയാണ് വരുന്നത്. ആ ചുവട് കഴിഞ്ഞിട്ട് ഈ ചുവടുകളിൽ തന്നെ നമ്മൾ 64 തിരിക്കുന്നുണ്ട്, 96 ചുവടുകളും ചെയ്യുന്നുണ്ട്. ഇത് തെക്കൻ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകീകരിച്ചിട്ടില്ല. കാര്യം ഗുരുക്കന്മാര് പ്രാധാന്യമായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവിന് തോന്നുന്ന ആ ഒരു ചുവട് റെഡിയാക്കാം എന്ന് പറഞ്ഞാൽ ഒറ്റ ചുവട് കൂട്ട ചുവട് എന്ന് പറയുന്ന പോലെ ഒരു കാലം ഒരു സർക്കിളിനകത്ത് നിന്ന് തന്നെ കറങ്ങുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു 10 വെച്ചു നമ്മൾ ആരെ ഉപദ്രവിക്കുന്ന കാര്യമല്ല എങ്കിലും നമ്മൾ മനസ്സിൽ കണക്കുകൂട്ടിയാണ് പഠിപ്പിക്കുന്നത്. ആ ഒരു സർക്കിളിൽ നിന്ന് ചെയ്യുന്നതാണ് നമ്മളെന്ന് പറഞ്ഞാൽ 4 കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് ഈ ഒറ്റ ചുവട് എന്ന് പറയുന്നത്. കൂട്ടച്ചുവട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പദം വെക്കുന്നത്, ചതുരമായിട്ട് പോവും, കോണായിട്ട് പോവും, മുക്കോണായിട്ട് പോവും, എല്ലാം വരുന്നതാണ് വരുന്നത്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവടുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ 2 കൂടി ഫൈറ്റിങ്ങിന്റെ ഇതാണ്. ഫൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഹാൻഡ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ വിത്തൌട്ട് വെപ്പൺ. അങ്ങനെ 2, 3, 4 അങ്ങനെ വരുന്നതാണ് ജോഡികൾ എന്ന് പറയുന്നത്. ഈ ജോഡികൾ കഴിഞ്ഞതിന് ശേഷം ഏകദേശം പ്രാപ്തരായെന്ന് തോന്നിയാൽ നമ്മൾ കുറുവടി എന്ന് പറയുന്ന സമ്പ്രദായം കൊടുക്കും. കുറുവടിയിലും അവർ കറക്റ്റ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നെടുവടി. നെടുവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളരിയുടെ ചൊല്ലുകളാണ്, നീളമുള്ള വടി. അതാണ് അടുത്തതായിട്ട് പഠിപ്പിക്കുന്നത്. അതിൻ്റെ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ആയുധം, അതുമല്ല വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ആയുധം കളരിയിൽ തുടങ്ങൂ. അതായത് പൂജവെപ്പ്, പൂജയെടുപ്പ് എന്ന് പറയുന്നത് അതൊരു മഹത്തായ കളരിക്കാർക്ക് അല്ല എല്ലാവർക്കും ആണ്, കളരിക്കാർക്ക് പ്രത്യേകിച്ച് ആയുധ പൂജയുടെ ഇത് വരുന്നത്. അന്ന് മാത്രമേ നമ്മൾ കളരിയിൽ ആയുധം കുട്ടികൾക്ക് കൈമാറി കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കടാര, വെട്ടുകത്തി, മഴു ഇതേപോലുള്ള കാര്യങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞാലുടനെ വാളിലേക്കാണ് പോകുന്നത്, വാൾപ്പയറ്റ് പഠിപ്പിക്കുക. വാൾപ്പയറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉറുമിപ്പയറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും
പ്രാധാന്യമുള്ള ഒരു സാധനമാണ്. തെക്കൻ സമ്പ്രദായത്തിൽ മാത്രം ചെയ്യുന്നതാണ്, നമുക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് ചിറമപ്പയറ്റ് എന്ന് പറയും. അതിൽ ഏറ്റവും അഗ്രഹണ്യനായിട്ടുള്ള ആശാനാണ് ശ്രീ തങ്കപ്പൻ ആശാൻ. ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം ചെന്ന അദ്ദേഹം ആ ചിറമപ്പയറ്റ് അഥവാ മർമ്മപ്പയറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ 108 മർമ്മങ്ങളുണ്ട്, 107 പറയുന്ന 108 പറയും. ഈ മർമ്മ ശാങ്ങളിൽ അടികൾ വരുന്ന ചെറിയ കമ്പാണ് വരുന്നത്. അത് 1.5 അല്ലെങ്കിൽ 2 നീളമുള്ള ചെറിയ കമ്പ് വെച്ചാണ് അത് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉറുമിപ്പയറ്റ് എന്ന് പറയുന്നത്. അത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ്. അതെടുത്ത് രണ്ടുപേരും കൂടി നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും രക്തം കാണുമെന്നുള്ളത് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മാനസികമായി അവർ വളർന്നു എന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ ആ ഉറുമി കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞാണ് ചികിത്സയിലേക്ക് പോകുന്നത്. ഈ ചികിത്സ അറിയാവുന്ന ഒരാൾ മാത്രമേ കളരി പഠിപ്പിക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടുകൊണ്ട് ഒരു അടി കൊണ്ട് ബോധം കെട്ട് വീണ് അന്നരെടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരത്തില്ല കളരിയിൽ. ബാക്കി എല്ലാ മാർഷ്യൽ ആർട്സും നല്ലതാണ് എങ്കിലും അവർക്ക് ഇപ്പം അവരും പഠിക്കുന്നുണ്ട് കാര്യം ചികിത്സ. കാര്യം തട്ടുകൊണ്ട് വീണ് കഴിഞ്ഞാൽ എടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് അവകാശപ്പെടാൻ തെക്കൻ സമ്പ്രദായം എന്നല്ല കളരിപ്പയറ്റിന് മാത്രമേ ഉള്ളൂ. എല്ലാ സമ്പ്രദായത്തിലും ഉണ്ട് എങ്കിലും കളരിപ്പയറ്റിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ചിറമപ്പയറ്റ് എന്ന് പറഞ്ഞ ഇപ്പൊ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതെന്താണെന്നൊന്നുകൂടെ വിശദമാക്കാമോ? അതായത് 2 അല്ലെങ്കിൽ 2.5 നീളമുള്ള, അതായത് 1 കനമുള്ള വടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കാഞ്ഞര വടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ചിറമപ്പയറ്റ് അഥവാ മർമ്മപ്പയറ്റ് എന്ന് പറയും. നമ്മുടെ ശരീരത്തിലുള്ള പടുവർമ്മങ്ങളിൽ ഏറ്റവും കൂടുതലും അത് ചെല്ലുന്നത് 12 പടുവർമ്മം എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ വടി കൊണ്ട് തന്നെ ചൂണ്ടി കൊണ്ട് അവിടെ പ്രഹരം ഏൽപ്പിക്കുന്ന ഒരിതാണ്. വിത്തിൻ സെക്കൻഡ് ഇത്രയും മർമ്മങ്ങളിലേക്ക് നമ്മൾ ചെയ്യുന്നതാണ് ഈ ചിറമപ്പയറ്റ് എന്ന് പറയുന്നത്. വളരെ അപകടം പിടിച്ച ഒരു സാധനമാണ്. പഠിപ്പിക്കുമ്പോഴത്തേക്ക് ടച്ച് ചെയ്താണ് പഠിപ്പിക്കുന്നത്. എന്നാൽ എല്ലാവരും പറയും മർമ്മം പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് മർമ്മത്തിൽ ക്ഷതം ഏൽപ്പിച്ചുകൊണ്ട് പഠിക്കണമെന്നുള്ളു. പഠിപ്പിക്കുന്നുണ്ട്. അത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. കാര്യം നമുക്കൊരു മർമ്മക്ഷതം ഏറ്റുകഴിഞ്ഞാലേ അതിനുള്ള മരുന്ന് നമ്മൾ കൊടുക്കും, എന്നാലും ക്ഷതം എപ്പോഴും ആ ക്ഷതമായിട്ട് കിടക്കും. അങ്ങനെ ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏത് ഗുരുക്കന്മാരാണെങ്കിലും അത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വരച്ച് ഭാഗങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത്തരമുള്ള ഈ ഒരു മർമ്മത്തിലൂടെ നമുക്ക് ശത്രുവിനെ കീഴ്പ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് അല്ലേ? വളരെ ഈസി ആയിട്ട് കഴിയും, പക്ഷേ അങ്ങനെ ചെയ്യരുത് എന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ പറയാം. അല്ല, അത് തന്നെ എങ്കിൽ പോലും ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ചോര പൊടിയാതെ തന്നെ ശത്രുവിനെ കീഴടക്കാവുന്ന ഏറ്റവും നല്ല ഒരു മാർഗം. അതെ, നമ്മൾ യഥാർത്ഥത്തിൽ എൻ്റെ ആശാൻ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മർമ്മം എപ്പോഴാണ് ചെയ്യേണ്ടി വരുന്നത്? നമ്മുടെ ജീവൻ അപകടത്തിലാവും എന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് മർമ്മം ചെയ്യേണ്ടി വരും. അന്നേരം മാത്രം മർമ്മം ചെയ്യുക. മർമ്മം ചെയ്യുക എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്ഷതം ഏൽപ്പിച്ച് അവരെ ബോധം കെടുത്താം. കാര്യം വേറെ എന്ന് പറഞ്ഞാൽ ഈ കോച്ച് അതേപോലെ തന്നെ ഒരു സൈഡിലോട്ട് തളർന്ന് വീഴുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഒക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞ പടുവർമ്മങ്ങളെന്ന് പറയുന്നത് 12 ഉള്ളത്. ഈ സാധനം നമ്മൾ എന്ന് പറഞ്ഞാൽ ബ്ലഡ് കാണാതെ നമ്മൾ സ്വയം രക്ഷിക്കാൻ ഒക്കുന്ന ഏറ്റവും വലിയ ഇതാ. എന്നാൽ ഈ മർമ്മങ്ങൾ പഠിക്കുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയാണ്, അതും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ ചോദിക്കട്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു മർമ്മത്തിൽ ഇങ്ങനൊരു ക്ഷതമേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആ മർമ്മത്തിലാണെങ്കിൽ അതിനൊരു പ്രതിമർമ്മം കൂടെ ഉണ്ടാവുമല്ലോ അതിനുള്ളത്, അതെങ്ങനെയാണ്? അതിന് എല്ലാത്തിനും തിരിവുകളെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ പൂട്ടും പിരിവും എന്ന് പറയും. അതേപോലെ തന്നെ മർമ്മത്തിന് അടങ്കലെന്നാണ് പറയുന്നത്. ഈ സർവാംഗ അടങ്കൽ, മണിപൂര അടങ്കൽ, അങ്ങനെ ഒരുപാടാണ്, 5 അടങ്കലുകളാണ് ഉള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മർമ്മക്ഷതം ഏൽപ്പിച്ച് പടുവർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് താന്നു പോയി കഴിഞ്ഞാൽ ഊർക്കശ്വാസം വലിക്കുക എന്ന് പറയുന്നൊരു സൗണ്ട് ഉണ്ടാകും. കാര്യം എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ വീണിട്ട് ഒരാൾ വീണെന്ന് വെച്ചോ മർമ്മം ചെയ്തിട്ട്, ഇപ്പം ചെന്നിക്കാലം അല്ലെങ്കിൽ തിലസക്കാലം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഫേസിനകത്തുള്ളത്, അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഒന്ന് തട്ടി വീഴുന്നു, ഒരു പ്രാവശ്യം വലിക്കും, രണ്ട് പ്രാവശ്യം വലിക്കും, പിന്നീട് 3 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അദ്ദേഹത്തെ ഇളക്കുമുറ ചെയ്ത് നമ്മൾ എണീപ്പിക്കണം. എണീപ്പിച്ചില്ലെങ്കിൽ ചിലപ്പം പിന്നീട് എണീപ്പിക്കാൻ ഒത്തുനിന്ന് വരും, അതും കൂടെ പറഞ്ഞേക്കാം. അപ്പം ഇങ്ങനെ വരുന്നിടത്ത് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ബോധം വരുത്താൻ വേണ്ടിയുള്ള കൃത്രിമ ശ്വാസം കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യം. ഇതിനെ കളരിയില്ലാന്നേണ്ടി അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല. ഇളക്കുമുറ എന്ന് പറയുന്നത് തിരിച്ച് മറുതട്ട് ചെയ്ത് എണീപ്പിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ദുഷ്ടലാക്കോടുകൂടി അല്ലെങ്കിൽ ഇത് മാത്രം പഠിപ്പിച്ചതാന്ന് പറഞ്ഞ് സമീപിക്കുന്നവരുണ്ടോ? ഒരുപാട് പേരുണ്ട്. ഇപ്പം തന്നെ പ്രേക്ഷകർ കേൾക്കണം എന്താണെന്നറിയാമോ, നമ്മുടെ ആശാമാരിൽ തന്നെ ഏറ്റവും വലിയ ആശാമാരുണ്ട്. 100 ഒരു മർമ്മം കൊടുക്കാന്ന് പറയും. അത് യൂട്യൂബിൽ പോലും നോക്കിയാൽ മതി, 100 മർമ്മം തരാം അല്ലെങ്കിൽ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറയും. എന്ന് പറയുന്നവരുണ്ട്. അതാ പറഞ്ഞ ദുഷ്ടലാക്കോട് തന്നെ നമ്മുടെ പറയും, എൻ്റെ കൂടെ പറയും ഒരുപാട് പേര്, ഞങ്ങൾക്ക് ഈ മർമ്മം മാത്രം പഠിച്ചാൽ മതി. അത് ഒക്കെ ഒന്ന് ചോദിക്കും, ഞാൻ പറയും ഇല്ല, എനിക്ക് സൗകര്യം ഇല്ലെന്ന് തന്നെ ഞാൻ പറയാം. അങ്ങനൊരു സ്വഭാവമാണ്.
അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഞാൻ ഇതേവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ചിലർ പറയും ആയുധം മാത്രം മതി എന്ന് പറയും. ഒരിക്കലും ഞാൻ എടുത്തു കൊടുത്തിട്ടില്ല അങ്ങനെ. കാര്യം വിദേശികൾ നമ്മളെ ഒരുപാട് പേരെ പഠിപ്പിക്കുന്നു, ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ വരുമ്പോഴത്തേക്കാണ് അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ആയുധം മാത്രം മതിയെന്ന്. അവരാകെ ചിലപ്പോൾ 2 മാസമൊക്കെ ആയിരിക്കും വരുന്നത്. ഈ 2 മാസം അവർ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുള്ളത് മാസം. രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ലഞ്ചിന് 1 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ അവർ ചെയ്യും. അങ്ങനെ ചെയ്ത് അവർ എത്രത്തോളം നമ്മൾ ആ അടിസ്ഥാനപരമായിട്ടുള്ള ചുവടുകളിൽ തന്നെ തുടങ്ങും. അങ്ങനെയേ ഉള്ളൂ. പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ പുറത്തുള്ളവർക്ക് വരുന്നത് വടി കറക്കം എന്ന് പറയുന്നത്. ഇത് വടിവീശെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇതാ, അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഉള്ളവരെ മർമ്മത്തിനും വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത്. മർമ്മം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. മർമ്മത്തിലേക്ക് തന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ചോദിച്ചു വെച്ചു പോകാം അതിന്റെ ഒരു മർമ്മസ്ഥായിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.